ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സൽമ സല്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൈനാപ്പിളിൻ്റെ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ പൈനാപ്പിൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഈ ഒരു പുഡിങ്ങും ഇഷ്ടപ്പെടും. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പൈനാപ്പിളിൽ നിന്നും ചെറുതായിട്ടൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ആ ഒരു ഇതിൽ നമ്മൾ ഈ പൈനാപ്പിളൊന്ന് വേവണം. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പൈനാപ്പിളിന് തന്നെ നല്ല കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ലൊരു യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൽ ബാക്കിയുണ്ട്, കുഴപ്പമില്ല. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് പകുതിയെ നമ്മളെടുത്തിട്ട് ആ അതിലുള്ള വെള്ളം കൂടെ കൂട്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ളത് അവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു സോസ് പാനിലോട്ട് നമ്മൾ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, ഒരു 5 or 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 ഗ്രാം ചൈന ഗ്രാസ്സാണ്. ഇത് കുറച്ച് 1/2 മണിക്കൂർ മുമ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അലിയിച്ചെടുക്കാം. പാല് തിളപ്പിക്കാൻ വെച്ചതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചൈന ഗ്രാസും തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. രണ്ടും ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് ബോയിലാവുന്നുണ്ട്. അതിലോട്ട് നന്നായിട്ട് അലിഞ്ഞിരിക്കുന്ന ചൂടുള്ള ചൈന ഗ്രാസ് അലിയിച്ചതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. കുറച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മിൽക്കിൻ്റെ ഈ ഒരു മിക്സ് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒന്ന് ചൂടാറണം, നല്ലോണം ചൂടാറരുത്. ബട്ട് ഇത്രയും ഈ ഒരു ചൂടിൽ നമ്മൾ പൈനാപ്പിൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് പാല് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം പൈനാപ്പിൾ നമുക്ക് ഇതിലോട്ട് പൈനാപ്പിളിൻ്റെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പൈനാപ്പിളിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക, ജസ്റ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് പോവരുതേ, അപ്പോൾ അത് കട്ടിയായി പോവും അതിൻ്റെ താഴ്ഭാഗമൊക്കെ. അങ്ങനെ നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ മിക്സും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുഡിംഗ് ട്രേയിലോട്ട് മാറ്റുകയാണ്. ഞാനിതുപോലെയുള്ള കുറച്ചൊരു വലിയ ട്രേയിലോട്ടാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലോട്ട് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഷുഗർ സിറപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പൈനാപ്പിളിൻ്റെ പീസസ് ഉണ്ടല്ലോ, കുറച്ച് ബാക്കി എടുത്ത് വെക്കാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇതുപോലെ മുകളിലിട്ട് കൊടുക്കുക. ഇടയിൽ ആ പൈനാപ്പിൾ അങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സ്വീറ്റിലൊക്കെ ഇതാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പൈനാപ്പിളിന് പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്.
ഇനി ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ബട്ട് അതിന് മുകളിലുള്ള നമ്മുടെ ആ പൈനാപ്പിളിൻ്റെ പീസസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇടയിൽ ഞാൻ ഇങ്ങനെ കത്തിയെടുത്തിട്ട് ചെയ്യുന്നത്. ആ പൈനാപ്പിളിൻ്റെ പീസ് അങ്ങനെ അങ്ങോട്ട് കട്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. ഇനി പൈനാപ്പിളിൻ്റെ പീസസ് മുകളിൽ അങ്ങനെ ഡെക്കറേഷനൊന്നും വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈനാപ്പിള് ഈ പീസസും കൂടെ അതിൽ ആ മിൽക്കിൻ്റെ മിക്സിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും മുകളിൽ ഈ ബദാം മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്, നല്ല പീസസായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. 1/2 ലിറ്റർ പാലിന് നമ്മളെടുത്തിട്ടുള്ളത് 10 ഗ്രാം ചൈന ഗ്രാസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.